എല്ലാവർക്കും മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കത്തീഡ്രൽ ചർച്ചിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് കോവൻട്രി കത്തീഡ്രൽ ചർച്ച്. ലെഫ്റ്റ് സൈഡിലുള്ളത് പഴയ കത്തീഡ്രൽ ചർച്ചും റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ കത്തീഡ്രൽ ചർച്ചുമാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഈ ചർച്ച് നശിച്ചു പോവുകയും അതിനുശേഷം അതിനോട് ചേർന്ന് നിർമ്മിച്ചതാണ് പുതിയ ചർച്ച്. പുതിയ ചർച്ചിൻ്റെ ഈ ചുമരിൽ കാണുന്ന ശില്പം കാണിക്കുന്നത് മിഖായേൽ മാലാഖിക്ക് സാത്താൻ്റെ മേലുള്ള വിജയത്തെയാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ നശിക്കപ്പെട്ട ചർച്ചിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന അത്രയും ഭാഗമാണ് അവശേഷിച്ചിട്ടുള്ളത്. ചർച്ച് നശിക്കപ്പെടുന്നതിന് മുൻപുള്ള ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1944 റീകൺസിലിയേഷൻ എന്ന് പറയുന്ന ഈ ശില്പം കത്തീഡ്രലിൽ ലഭിച്ചു. ഇത് നിർമ്മിച്ചത് ജോസഫിന എന്ന് പറയുന്ന ഒരു ശില്പിയാണ്. 1977 ഈ ശില്പം നിർമ്മിച്ചത്. ശേഷം ഈ ശില്പം യൂണിവേഴ്സിറ്റി ഓഫ് ബ്രാഡ്ഫോർഡിൻ്റെ പീസ് സ്റ്റഡി ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇത് റിപ്പയർ ചെയ്യുകയും റീനെയിം ചെയ്യുകയും ചെയ്തിട്ട് 1995 കത്തീഡ്രലിന് സമർപ്പിച്ചു. വേൾഡ് വാർ ടു അവസാനിച്ചതിൻ്റെ 50th ആനിവേഴ്സറിയുടെ ഭാഗമായാണ് ഈ ശില്പം സമർപ്പിച്ചിട്ടുള്ളത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബ്രോൺസ് കാസിൽ കൊണ്ടാണ്. കോവൻട്രിയുടെ ആദ്യത്തെ ബിഷപ്പിൻ്റെ പേരാണ് ഹൈഷെ എഡ്മാൻ ബിഗ്സ്. ഇദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത് ഈ ഓൾഡ് കത്തീഡ്രലിൻ്റെ ഉള്ളിലാണ്. ഈ കാണുന്നതാണ് പുതിയ ചർച്ചിൻ്റെ വിൻഡോ. ഇതിനെ ഗ്രേറ്റ് വെസ്റ്റ് വിൻഡോ എന്നാണ് പറയുന്നത്. ഈ വിൻഡോയിൽ കാണപ്പെടുന്ന പെയിൻറ്റിംഗ് പല മാലാഖമാരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്ന ലാർജ് റോക്ക് ബേദലഹേമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്.
നമ്മളിപ്പോൾ കാണുന്നത് ഗ്രഹാം സദർലാൻഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ആർട്ടാണ്. ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ഈ ചിത്രം കാണിക്കുന്നത്.